നക്സ്റ്റാണ് ഇക്വലൻസ് ഓഫ് പി ഡി എ ആക്സെപ്റ്റൻസ് ബൈ എം ടി സ്റ്റാക്ക് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് നമുക്കറിയാം പുഷ്ഡൗൺ ഓട്ടോമാറ്റാ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അത് എം ടി സ്റ്റാക്ക് അതായത് സ്റ്റാക്ക് എം ടി ആയാൽ മതി അല്ലെങ്കിൽ ആ സ്ട്രിങ് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്താൽ മതി അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഒന്നുമില്ലെങ്കിൽ സ്റ്റാക്ക് എം ടി ആവുക അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് റീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പി ഡി എ ആ സ്ട്രിങ് അതായത് പുഷ്ഡൗൺ ഓട്ടോമാറ്റി ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് സോ നമ്മൾ ഈ പ്രൂഫ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറയുകയാണ് ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ നമ്മൾ എം വൺ എന്ന് പറയുന്ന മെഷീൻ എം വൺ എന്ന് പറഞ്ഞ മെഷീൻ പറയുന്നത് പി ഡി എ ദാറ്റ് ആക്സെപ്റ്റ് ഫൈനൽ സ്റ്റേറ്റ് എം വൺ എന്ന് പറഞ്ഞ മെഷീൻ ഒരു സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യുമ്പോൾ വേറൊരു മെഷീൻ എടുക്കുകയാണ് എം ടു എം ടു എന്ന് പറയുന്ന മെഷീൻ എം ടൂ എന്ന് പറയുന്ന മെഷീൻ ഒരു സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇവനിറ്റ് റീച്ചസ് എം ടി സ്റ്റാക്ക് സ്റ്റാക്ക് എം ടി ആവുമ്പോഴാണ് എം ടു എന്ന് പറഞ്ഞ മെഷീൻ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏതൊരു ലാംഗ്വേജും ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ എം വൺ ക്യാൻ ആൾസോ ബി ആക്സെപ്റ്റഡ് ബൈ എം ടു അതായത് എനി ലാംഗ്വേജ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ എം വൺ ഷുഡ് ബി ആക്സെപ്റ്റഡ് ബൈ എം ടു ഓക്കെ അപ്പോൾ എം വൺ എന്ന് പറയുന്നത് പി ഡി എ ആക്സെപ്റ്റഡ് ബൈ ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് എം ടു ഈസ് എ പി ഡി എ ആക്സെപ്റ്റഡ് ബൈ എം ടി സ്റ്റാക്ക് ഓക്കെ അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എനി ലാംഗ്വേജ് ദാറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ എം വൺ കെൻ ആൾസോ ബി ആക്സെപ്റ്റഡ് ബൈ ദ പി ഡി എം ടു ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എം വണ് എം ട്യൂപ്പിൾസ് എഴുതാണ് സോ നമ്മൾ എം വണ് എഴുതുകയാണ് എം വണ്ണിന് നമ്മൾ എഴുതുന്നത് നമ്മൾ ഏഴ് ട്യൂപ്പിൾസ് ആണ് ഉള്ളത് അല്ലേ ക്യൂ സിഗ്മ ഡെൽ ക്യൂ സീറോ സെറ്റ് സീറോ ടോവ് എഫ് ഓക്കെ സോ ഞാൻ നെക്സ്റ്റ് എം ടു എഴുതാൻ പോവുകയാണ് എം ടു ഈസ് ഈക്വൽ ടു ഇവിടെ വ്യത്യാസം വരുന്നുണ്ട് ഇവിടെ ട്രാൻസിഷൻ ഫംഗ്ഷൻ ചേഞ്ച് ആവും സോ ഡെൽ വൺ ദെൻ ബാക്കിയെല്ലാം സെയിം തന്നെ ഓക്കെ എം ടു എഴുതുമ്പോൾ നമ്മൾ ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് രണ്ട് സ്റ്റേറ്റും കൂടി എഴുതും ക്യൂ സീറോ ഡാഷ് കോമ എറൈസിങ് സ്റ്റേറ്റ് ക്യൂഇ ദെൻ ബാക്കി സെയിം സീക്വ സെയിമാണ് ഡെൽ ടു എന്ന് എഴുതണം ദെൻ ക്യു സീറോന് ക്യു സീറോ ഡാഷ് അതായത് ഇതിൻ്റെ കൂടെ ഒരു അതായത് സാധാരണ സ്റ്റേറ്റിൻ്റെ കൂടെ ക്യു സീറോ ഡാഷ് എന്ന് പറയുന്നത് എം ടൂറെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ് പിന്നെ പുതുതായിട്ടുള്ള ഒരു ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേ റൈസിങ് സ്റ്റേറ്റും കൂടി ആഡാവും ദെൻ സെറ്റ് സീറോ ഡാഷ് ദെൻ ടോ യൂണിയൻ സെറ്റ് സീറോ ഡാഷ് നമ്മളിവിടെ എം ടൂ എന്ന് പറഞ്ഞ മെഷീൻ എം ടി സ്റ്റാക്കർ ആവുമ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് സോ ഞാൻ ഫൈനൽ സ്റ്റേറ്റ് ഒന്നും ഇവിടെ പറയുന്നില്ല കാരണം ഫൈനൽ സ്റ്റേറ്റ് വെച്ചിട്ടല്ല നമ്മൾ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്തു ഇല്ലേ എന്ന് പറയണത് സോ ഞങ്ങളിൽ നിന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ എം വണ് എം ടു ഞാൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് സോ എം വണ് സാധാരണ ഡിഫൈൻ ചെയ്ത് എം ടു മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തു എം ടൂയിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ക്യു ഇ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ക്യു ഡാഷ് എന്ന് പറയുന്നത് എന്താണ് സാധാരണ സ്റ്റേറ്റ് അതായത് എം ടൂ എന്ന് പറഞ്ഞ പി ഡി എയുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ദെൻ ട്രാൻസക്ഷൻ തിരിച്ചറിയാൻ ഡെൽ വൺ ഡെൽ ടൂന്ന് കൊടുത്തു പിന്നെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഇവിടെ ക്യു ആണ് ഇവിടെ ക്യു സീറോ ഡാഷ് ഇവിടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് അത് ഉദ്ദേശിക്കുന്നു സെറ്റ് സീറോ ഡാഷ് വെച്ചിട്ടാണ് ടോൻ്റെ കൂടെ സെറ്റ് സീറോ ഡാഷും കൂടിയും വരുന്നു ദെൻ ഇവിടെ ഫൈനൽ സ്റ്റേറ്റ് വെച്ചിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് സോ എഫ് വെച്ചിട്ട് കൊടുത്തു ഇവിടെ എം ടി സ്റ്റാക്ക് ആയതുകൊണ്ട് ഫൈനൽ സ്റ്റേറ്റ് ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല സോ ഞാനിവിടെ നൾസെറ്റ് കൊടുത്തു ഓക്കെ ഇനി കുറച്ച് റൂൾസ് ഉണ്ട് ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് എൽ എൽ എഫ് എം മണിക്കൂർ ടു എൽ എഫ് എം ടു എന്നുള്ളത് സോ ഇതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഡെൽ ടു ഓഫ് ക്യു സീറോ ഡാഷ് ക്യു സീറോ ഡാഷ് എന്ന് പറയണത് ഡെൽ ടു എന്നുള്ളത് എം ടൂറെ ട്രാൻസാക്ഷൻ ഫംഗ്ഷനാണ് സോ എം ടുവിൻ്റെ ട്രാൻസാക്ഷൻ എഴുതുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ക്യു സീറോ ഡാഷ് വിത്തൌട്ട് കൺസ്യൂമിംഗ് എനി ഇൻപുട്ട് ആൻഡ് സെറ്റ് സീറോ ഈസ് ദി ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് ഗോയിങ് ടു ക്യു സീറോ കോമ സെറ്റ് സീറോ സെറ്റ് സീറോ ഡാഷ് ഓക്കെ ഇപ്പോൾ നോക്കുക എം വൺ എന്ന് പറയുന്ന മെഷീൻ എം വൺ എന്ന് പറയുന്ന മെഷീനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എം വണ്ണിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം എണ്ണിൻ്റെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്ന് പറയുന്നത് സെറ്റ് ടു സെറ്റ് സീറോ ആണ് എം എന്ന് പറയുന്നത് സെറ്റ് സീറോ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ട്യൂപ്പിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ സെറ്റ് സീറോ സെറ്റ് ഇതിൽ സെറ്റ് സീറോയും ഇതിൽ സെറ്റ് സീറോ ഡാഷ് വെച്ചിട്ടും റെപ്രസെൻറ്റ് ചെയ്തു ഓക്കെ നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓഫ് ക്യൂ ടു ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് റൂളിൽ സോ ക്യൂ ടു ഓഫ് ക്യൂ സീറോ ഡാഷ് സോ ഇത് ഈ സ്റ്റേറ്റ് ഇതിൽ ക്യു സീറോ ഇതിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എന്നാണ് എം ടുവിന് ക്യു സീറോ ഡാഷ് ക്യു സീറോ ഡാഷ് വിത്തൗട്ട് എനി ഇൻപുട്ട് ആൻഡ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഈസ് സെറ്റ് സീറോ ഡാഷ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് സീറോനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു അതാണ് സെറ്റ് സീറോ സെറ്റ് സീറോ ഡാഷ് സെറ്റ് സീറോ ഡാഷിൻ്റെ മുകളിലേക്ക് സെറ്റിനെ പുഷ് ചെയ്യാണ് അപ്പോൾ സെറ്റ് സീറോ ഡാഷാണ് ഓൾറെഡി എം ടുവിലുള്ളത് അതിലേക്ക് എന്ത് ചെയ്യുന്നു സെറ്റ് സീറോനെ പുഷ് ചെയ്യുന്നു സോ എന്ത് വരും ഇവിടെ സെറ്റ് സീറോ ഡാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് സീറോനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഓക്കെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഡെൽ ടു അതായത് വീണ്ടും എം ടൂറെ ട്രാൻസാക്ഷൻ ഫംഗ്ഷൻ നമ്മളിവിടെ മുഴുവൻ എം ടൂനെ വെച്ചിട്ടാണ് പറയുന്നത് ഇനി പാർട്ട് ടു എം വണ് വെച്ചിട്ട് പറയും ഓക്കെ ഡെൽ ടു ഓൺ എനി സ്റ്റേറ്റ് ക്യൂ ഓൺ എനി ഇൻപുട്ട് സിംബിൾ എ ഓൺ എനി സ്റ്റാക്ക് സിംബിൾ സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു സെയിം തന്നെ എഴുതുന്നു അതായത് ഇവിടെ നമ്മൾ ചെയ്യണത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എം വണ്ണിൽ എന്തൊക്കെ ട്രാൻസിഷൻ ചെയ്യുന്നു അത് അതേപോലെ എം ടൂലും അതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യും അതായത് നമ്മൾ ഡെൽ വണ്ണിൽ എന്തൊക്കെ ട്രാൻസിഷൻസ് ആണോ ചെയ്യുന്നത് എന്നത് ഡെൽ വണ്ണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുതന്നെ നമ്മൾ ഡെൽ ടുവിലും ചെയ്യുന്നത് ഓക്കെ സോ വാട്ട് അവർ ദ ട്രാൻസാക്ഷൻ ഈസ് ഡൺ ഇൻ എം വൺ വി ആർ കോപ്പിംഗ് ദാറ്റ് ട്രാൻസാക്ഷൻസ് ടു എം ടു ഇപ്പോൾ നമ്മൾ എം വണ്ണിലേക്ക് എ ആഡ് ചെയ്യണമെങ്കിൽ എം ടു എന്തു ചെയ്യും അതേപോലെ ആഡ് ചെയ്യും ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഡെൽ ടു ഓഫ് ക്യൂ കോമ എ കോമ സെറ്റ് അതായത് ഒരു ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിംബിളിനെ ആഡ് ചെയ്യുകയാണ് സ്റ്റാക്ക് സിമ്പിള് സെഡ് ആണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അതായത് നമ്മൾ എം വണ്ണിൽ എന്ത് ചെയ്യുന്നു അത് എം ടുവിലും ചെയ്യണം ഇപ്പം എം വണിൽ സെറ്റ് ആയിരുന്നു നമ്മൾ എന്ന് പറയുന്നതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ എം ടുവിലും ചെയ്യും ഇപ്പം സെറ്റ് സീറോ ഡാഷ് സെറ്റ് സീറോ അപ്പോൾ നമ്മൾ എവിടേക്കാണ് പുഷ് ചെയ്യുക അതിനെ സെറ്റ് സീറോൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്തു സോ ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യും ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ ചെയ്യും അതായത് ഏതൊക്കെ ഇൻപുട്ട് ഏതൊക്കെ ഇൻപുട്ട് സിമ്പിൾ ആണോ വരുന്നത് അപ്പോഴൊക്കെ ഇതേ പ്രൊസീജിയർ ചെയ്യും എം വണ്ണിൽ എന്ത് എത്ര ഇൻപുട്ട് വരുന്നുണ്ടോ എ ബി സി എത്ര ഇൻപുട്ട് വരുന്നുണ്ടോ അതേപോലെ തന്നെ എം ടുവിലും സെയിം തിങ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് സോ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് എം ടു എം വണ്ണിൽ എന്തൊക്കെ ചെയ്യുന്നു അതുതന്നെ എം ടൂലും ചെയ്യുന്നു അതായത് എം ടു കോപ്പീസ് ആൾ ട്രാൻസിഷൻസ് ഓഫ് എം വൺ ഓക്കെ തേർഡിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ എം വൺ ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയെന്നുണ്ടെങ്കിൽ എം ടു എവിടേക്ക് പോകുന്നു എറൈസിങ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് അതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് സൊ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എം വണ് ഫൈനൽ സ്റ്റേറ്റ് ക്യു എഫിൽ എത്തുമ്പോൾ എം ടു എവിടേക്ക് പോകുന്നു അറൈസിങ് സ്റ്റേറ്റ് ക്യൂയിലേക്ക് പോവുകയാണ് സോ ട്രാൻസാക്ഷൻ എഴുതാം ഡെൽ ടു ക്യു കോമ എപ്സിലോൺ കോമ സെഡ് എന്നുവെച്ചു കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്തു അതായത് ഇൻപുട്ട് എം ടി ആണ് നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തി ക്യൂയിൽ നമ്മൾ എന്ത് സ്റ്റാക്ക് സിമ്പിൾ ആണെങ്കിലും നമ്മൾ എവിടേക്കാണ് എത്തേണ്ടത് ക്യു ഇ കോമ എപ്സ് ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് എം വണ് ഫൈനൽ സ്റ്റേറ്റിലെത്തി ആൻഡ് ഇൻപുട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തു സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്താണെങ്കിലും എം ടു എവിടേക്കാണ് പോകുന്നത് എറൈസിങ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് ഓക്കെ ഇതിൽ ക്യൂ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഫൈനൽ സ്റ്റേറ്റ് സോ അവിടെ ക്യൂ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റാണ് സോ ഫൈനൽ സ്റ്റേറ്റ് എത്തി വിത്തൗട്ട് എനി കൺസ്യൂമിങ് ഇൻപുട്ട് വാട്ട് എവർ ബി ദി സ്റ്റാക്ക് ഓഫ് ദ ടോപ്പ് എം ടു വിൽ ഗോസ് ടു ക്യു ഇ കോമ എപ്സോൺ അറ്റീസ് ഒന്നും കൺസ്യൂം ചെയ്യാനില്ല അത് എവിടെ എത്തി എറൈസിങ് പുതിയ ഒരു എറൈസിംഗ് സ്റ്റേറ്റിൽ എത്തി നെക്സ്റ്റ് ഫോർത്തിൽ ചെയ്യുന്നത് എറൈസിങ് സ്റ്റേറ്റ് വിത്തൌട്ട് കൺസ്യൂമിങ് എനി ഇൻപുട്ട് ആൻഡ് വാട്ട് അവർ ബി ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഗോയിങ് ടു എറൈസിങ് സ്റ്റേറ്റ് അതായത് വെൻ ഇറ്റ് ഈസ് ഇൻ ക്യു ഇ ആൻഡ് നോ ഇൻപുട്ട് ദാറ്റ് ഈസ് ഇൻപുട്ട് ഈസ് എം ടി ആൻഡ് വാട്ട് അവർ

ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കും ഇൻപുട്ടൊക്കെ കൺസ്യൂം ചെയ്തു എല്ലാ ഇൻപുട്ടും കഴിഞ്ഞു സെറ്റ് സീറോ ആണ് അപ്പോൾ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് അപ്പോൾ ഇതായിരിക്കും ഇതിലെ ക്യു എഫ് ഇതിലെ ക്യു എഫ് ഇത് ഓക്കെ ഇത് ക്യൂ സീറോ ഇത് ക്യൂ വണ് ഇതിൽ ക്യൂ വണ്ണ് ഇത് ക്യൂ സീറോ ഇത് ക്യൂ വണ് ക്യു എഫ് എത്തി ക്യു എഫിൽ അത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുന്നത് സെറ്റ് സീറോനെ ഇതിൽ നിന്നും പോപ്പ് ചെയ്യും അപ്പോൾ റിമൈനിങ് എന്താ കിടക്കുന്നത് സെറ്റ് സീറോ ഡാഷ് മാത്രം സെറ്റ് സീറോ ഡാഷിനെയും പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻ എന്തായിരിക്കും സ്റ്റാക്ക് എം ടി ആയിരിക്കും കിട്ടുക ഓക്കെ അപ്പോൾ അതാണ് ഈ ട്രാൻസേഷനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ക്യു ഇയിൽ എത്തുകയാണ് വിതൗട്ട് എനി ഇൻപുട്ട് സിമ്പിൾ അഗെയിൻ ഇറ്റ് വിൽ ഗോസ് ടു ക്യു ഇ ബൈ കൺസ്യൂമിങ് ആൾ ദി ദാറ്റ് ഈസ് സ്റ്റാക്ക് ഇസ് എം ടി ഓക്കെ സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എം വണ്ണിൽ നമ്മൾ എന്താദ്യം ചെയ്യണത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ സെറ്റ് സീറോ ആണ് എം ടൂറെ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ സോറി ബോട്ടത്തിൽ സെറ്റ് സീറോ ആണ് അതെ സ്റ്റോപ്പ് തന്നെ ഡാഷാണ് ഇനി എം ടുവിൽ നമ്മൾ എന്താ ചെയ്യുന്നത് സോറി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്തെല്ലാം എം വണ്ണിൽ ചെയ്യുന്നു അത് അതേപോലെ അതിന് മുന്നേ സോറി ഒന്നും കൂടി പറയാം എം വണ്ണിൽ സെറ്റ് സീറോ ആണ് എം ടു സെറ്റ് സീറോ ഡാഷ് ആണ് അല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എം ടൂൽ നമ്മൾ സെറ്റ് സീറോനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു അപ്പോൾ ഇത് രണ്ടിലും ടോപ്പിൽ എന്തായി സെറ്റ് ആയി വന്നു അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് നമ്മൾ എന്തെല്ലാം എം വണ്ണിൽ ചെയ്യുന്നു അതെല്ലാം എം ടുവിയിലും ചെയ്യും അത് എ പറഞ്ഞൊരു ഇൻപുട്ട് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ ഇവിടെ എ ബി വന്നാൽ അതേപോലെ ബി അത്രയും സംഭവങ്ങൾ ചെയ്യും സോ എം ടു കോപ്പീസ് ആർ ട്രാൻസാക്ഷൻസ് ഓഫ് എം പിന്നെ എന്താണ് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞു എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു വിതഔട്ട് എനി ഇൻപുട്ട് ബാക്കി എന്താണ് ഫൈനൽ സ്റ്റേറ്റ് സ്റ്റാക്കിൻ്റെ ഈ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോഴെന്താണ് എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഫൈനൽ സ്റ്റേറ്റ് വരിക സെറ്റ് സീറോ അല്ലേ ഇവിടെ സെറ്റ് സീറോ ആണ് പിന്നെ സ്റ്റാ ഇൻപുട്ട് സിമ്പിൾ കഴിഞ്ഞാൽ ബാക്കി സെറ്റ് സീറോ മാത്രമാണ് ഓക്കെ പിന്നെന്താ പറയണത് പിന്നെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി എല്ലാ ഇൻപുട്ടും കൺസ്യൂം ഇത് സ്റ്റാക്കിൻ്റെ എന്ത് സിംബിൾ ആണെങ്കിലും അത് എവിടെ എത്തുന്നു ക്യു ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ് എത്തുന്നു അത് സെറ്റ് സീറോണേൽ നമ്മൾ കളയുന്നു ബാക്കി ക്യു ഇ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്തുന്നു പിന്നെയും നമ്മൾ അതിൽ എന്തോ ട്രാൻസേഷൻ അതായത് ക്യു ഇ ഓൺ വിത്തൗട്ട് എനി ഇൻപുട്ട് സിമ്പിൾ ആൻഡ് വാട്ട് അവർ ബി ദി സ്റ്റാക്ക് ഓഫ് ദി ടോപ്പ് എ ഇറ്റ് വിൽ ഗോസ് ടു ക്യു ഇ ബൈ കൺസ്യൂമിങ് ആൾ ദി ഇൻപുട്ട് ദാറ്റ് ഈസ് ഒന്നും സ്റ്റാക്കിൽ ഇല്ലാണ്ട് സ്റ്റാക്കിലുള്ള എല്ലാ എലമെൻസിനും റിമൂവ് ചെയ്യും സ്റ്റാക്ക് എം ടി ആക്കി വയ്ക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് പറയാ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ഐ ഡി വെച്ചിട്ട് പറയുക ഐ ഡി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി എഴുതുകയാണ് സോ ഫസ്റ്റ് ക്യു സീറോ ഡാഷ് എം ടൂല് ഏതെങ്കിലും ഒരു ഇൻപുട്ട് വരികയാണെങ്കിലും ഫസ്റ്റ് ഏതൊരു ഇൻപുട്ട് വന്നാലും ഒന്നും ചെയ്യില്ല എന്താ ചെയ്യണത് സെറ്റ് സീറോനെ സ്റ്റാക്കിലേക്ക് പുഷ് പുഷിയാണ് ചെയ്യണത് അല്ലേ എം ടു ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ഇനീഷ്യലി വാട്ട് എവർ ദി ഇൻപുട്ട് സിമ്പിൾ ഇസ് ജസ്റ്റ് പു സെറ്റ് സീറോ ടു ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പിന്നെ ചെയ്യുന്നത് ഇപ്പോൾ സെറ്റ് സീറോയും സെറ്റ് സെറ്റ് സീറോ സെറ്റ് സീറോ ഡാഷ് ഇപ്പം ഇതാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ അല്ലെ സെറ്റ് സീറോ ഡാഷ് സെറ്റ് സീറോ ആണ് അല്ലെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാ സംഭവങ്ങളും കോപ്പി ചെയ്യും നമ്മൾ പിന്നെ എവിടെ എത്തും ഒരു കൺസ്യൂം ഒരു ഇൻപുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ ഫൈനൽ സ്റ്റേറ്റിൽ എത്തും അപ്പോൾ ഫൈനലിസ്റ്റ് ചെയ്ത് എത്തുമ്പോൾ എം ടു എം വണിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എം ടൂല് ചെയ്യും ലാസ്റ്റ് എന്ത് തന്നെ വരും ഫൈനൽ സ്റ്റേറ്റിൽ സെറ്റ് സീറോ ഡാഷ് സെറ്റ് സീറോ തന്നെ വരും ഇപ്പോൾ സെറ്റ് സീറോ സെറ്റ് സീറോ ഡാഷ് ഓക്കെ ഇതാണ് ഏറ്റവും താഴെ അതിൻ്റെ തൊട്ടുമോ മുകളിൽ ടോപ്പ് അപ്പോൾ ടോപ്പും ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ളതും അപ്പോൾ അതങ്ങനെ എഴുതി ഇനി എന്താ പറയണത് എത്ര മൂവ്മെൻറ്റ്സ് അങ്ങനെ നടത്തിയാലും ലാസ്റ്റ് എവിടെ എത്തുന്നു എറൈസിങ് സ്റ്റേറ്റിൽ എത്തുന്നു സോ എം ടു റീച്ചേഴ്സ് എവിടെ എത്തുന്നു ഒരു എറൈസിങ് സ്റ്റേറ്റിൽ എത്തുന്നു എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്തു സ്റ്റാക്ക് എം ടി ആയി ഓക്കെ അങ്ങനെ നമ്മൾ സ്റ്റാക്ക് എം ടി ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കറസ്പോണ്ടിങ് സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു സോ വെൻ എം വൺ റീച്ചസ് സ്റ്റേറ്റ് എം ടു റീച്ചസ് സ്റ്റാക്ക് ലൈക്ക് ദീസ് അപ്പോൾ എം ഫൈനൽ സ്റ്റേറ്റ് എത്തുമ്പോൾ എം ടു എവിടെ എത്തുന്നു എം ടി സ്റ്റാക്കിൽ ചെന്നെത്തുള്ളൂ സോ നമുക്ക് എന്ത് പറയാം ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ എം വൺ ഈസ് ആക്സെപ്റ്റഡ് ഈസ് ഈക്വൽ ടു ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ എം ടു പിന്നെ നമ്മളിത് തിരിച്ച് ൂടി പ്രൂവ് ചെയ്യാണ് പാർട്ട് ടൂല് പാർട്ട് ടൂല് നമ്മൾ ഇതുവരെ എം ടുവിനെ വെച്ചിട്ടാണ് പറഞ്ഞത് ഇനി എം വണ്ണിനെ വെച്ചിട്ട് പറയുക ഇവിടെ പറയുന്നത് ഇഫ് എം ടു ഈസ് ആക്സെപ്റ്റിംഗ് ബൈ എം ടി സ്ട്രിങ് സെയിം തന്നെ എം വണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേറ്റ് വെച്ചിട്ടും എം ടു എം ടി സ്റ്റാക്ക് വെച്ചിട്ടും ആക്സെപ്റ്റ് ചെയ്യാണ് ഇനി ഞാൻ ഇതിൽ ചേഞ്ച് ചെയ്യുന്നത് എം വണ് ചേഞ്ച് ചെയ്യും എന്നിട്ട് എം വണ്ണിലുള്ള ചേഞ്ചസ് പറയും സൊ നമ്മളിവിടെ എം വണ്ണിലാണ് ചേഞ്ച് ചെയ്യുന്നത് എം ടു സെയിം തന്നെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് ഓക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ എം ടു സാധാരണ പോലെ എഴുതും എം വണ്ണിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള സിമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എറൈസിങ് സ്റ്റേറ്റ് വരുന്നത് എം വണ്ണിലാണ് നേരത്തെ നമ്മൾ എം ടൂലാണ് എറൈസിങ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എം ടൂൽ സെറ്റ് സീറോ ആണ് നമ്മൾ പുഷ് ചെയ്തത് അതായത് ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് എം വണ് എം വണ്ണിൽ സെറ്റ് സീറോ ഡാഷ് എം ടു എം വണ്ണിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് സെറ്റ് സീറോ പറഞ്ഞ ഒരു എലമന്റേയും കൂടി പുഷ് ചെയ്യും ദെൻ എം ടൂല് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം നമ്മൾ എം വണ്ണിലേക്ക് ഇവിടെ കോപ്പ് ചെയ്യും അവിടെ എന്തായിരുന്നു എം വണ്ണിൽ ചെയ്തത് എം ടൂിലേക്ക് കോപ്പ് ചെയ്യുക ഇവിടെ എം ടുവിൽ ചെയ്തത് എം വണ്ണിലേക്ക് കോപ്പ് ചെയ്യുക സോ എ പുഷ് ചെയ്തപ്പോൾ അതേപോലെ ഇവിടെ എ പുഷ് ചെയ്യും ഇനി ബി വരികയാണെങ്കിൽ ബിയും അതേപോലെ പുഷ് ചെയ്യും എല്ലാ ഇൻപുട്ടും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സെറ്റ് സീറോ മാത്രമാണ് ഉണ്ടാവുക അല്ല ഈ ബോട്ടം ഓഫ് ദ സ്റ്റാക്ക് മാത്രം ഇവിടെ എന്ത് വരും സെറ്റ് സീറോ ലൈസും സെറ്റ് സീറോയും വരും ദെൻ ദെൻ എന്താണ് ഈ സെറ്റ് സീറോയും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാക്ക് എന്ന് പറയുന്നത് എം ടി സ്റ്റാക്ക് ആയിരിക്കും ഇവിടെ എന്ന് പറയണത് എന്തായിരുന്നു നമ്മുടെ ഇനീഷ്യൽ ഉണ്ടായിരുന്നത് അത് തന്നെ എത്തും സോ ഫൈനൽ സ്റ്റേറ്റിൽ നമ്മൾ റീച്ച് ചെയ്തു ഓക്കെ സോ അതിൻ്റെയും നമ്മൾ ഇതേപോലെ ഇൻസ്റ്റൻറ്റീനിയസ് ഡിസ്ക്രിപ്ഷൻ എഴുതും അതായത് നമ്മൾ ട്രാൻസിഷൻ ഫംഗ്ഷൻ ആരുടെ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത് എം വണ്ണിൻ്റെയാണ് നമ്മൾ എം ടുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എം ആണ് ചേഞ്ച് ചെയ്യുന്നത് സോ നമ്മൾ അവിടെ ഡെൽ ടു ഡെൽറ്റാ ടു എഴുതി ഇവിടെ ഡെൽറ്റ വൺ എഴുതുക സോ ഇനീഷ്യലി ക്യൂ ഇനീഷ്യൽ സ്റ്റേറ്റ് ക്യു സീറോ ഡാഷ് വിതൗട്ട് കൺസ്യൂമിങ് എനി ഇൻപുട്ട് ആൻഡ് ബോട്ടം ഓഫ് ദി സ്റ്റാക്ക് ഈസ് സെറ്റ് സീറോ വി ആർ പുഷി സെറ്റ് സീറോ ടു ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് സോ ക്യൂ സീറോ സെറ്റ് സീറോ സെറ്റ് സീറോ ഡാഷ് ഓക്കെ ക്യൂ സീറോ എന്ന് പറയുന്നത് എം ടുവിൻ്റെ സ്റ്റാർട്ട് സിമ്പിള് എം ടു ലേക്ക് നമ്മൾ എന്തും കൂടിയും ചെയ്യുന്നു എം ടു അല്ലെ എം വണ്ണിലേക്ക് നമ്മൾ എന്തും കൂടി ചെയ്യുന്നു സെറ്റ് സീറോ കൂടി പുഷ് ചെയ്യുന്നു ദെൻ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എം ടു ചെയ്യുന്നതൊക്കെ എം വണ് കോപ്പ് ചെയ്യുന്നു പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ റീച്ച് ചെയ്യുന്നു സോ എനി വിത്ത് എനി സ്റ്റേറ്റ് ക്യൂ ഇൻപുട്ട് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂമ്ഡ് അതായത് ഒരു ഇൻപുട്ടും ഇല്ല നമ്മൾ സെറ്റ് സീറോ ഡാഷ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് എത്തുന്നത് അത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്യുന്നു ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക ഹാൻഡ്സ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ എം വൺ ഈസ് ഈക്വൽ ടു ദ ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ എം ടു അതായത് ഫൈനൽ സ്റ്റേറ്റും എം ടി സ്റ്റാക്കും വെച്ചിട്ട് നമുക്ക് സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ